ഒരു വിഭാഗവുമാണ് ഇതാ അംഫഖു അവര് ചെലവഴിക്കുകയാണെങ്കിൽ ലം യുസ്രിഫു ഒരു തരത്തിലും അവര് ഇസ്റാഫ് കാണിക്കുകയില്ല, അവര് ധൂർത്തടിക്കുകയില്ല, അനാവശ്യമായി ചെലവഴിക്കുകയില്ല, വലം യഖ്തുറു പിശുക്കി വെക്കുകയുമില്ല, കൊടുക്കേണ്ടതിന് കൊടുക്കാനുള്ള മനസ്സില്ലാതെ അഥവാ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റേത് തീർന്നു പോകുമോ എന്ന ഭയം, ആ ഒരു ചിന്ത അങ്ങനെയും അവർക്കുണ്ടാവുന്നതല്ല. വക്കാന ബൈനദാലിക ഖവാമാ, ഇതിനിടയിൽ ഒരു മിതത്വം സ്വീകരിക്കുന്നവരാണ് ഇബാദുർ റഹ്മാൻ. ഇതിനിടയിൽ ഒരു മിതത്വം സ്വീകരിക്കുക അതേത് കാര്യത്തിലും അനിവാര്യമാണ്. ഏത് കാര്യത്തിലും, ഏത് കാര്യത്തിലും അതനിവാര്യമാണ്. അതാണല്ലദീന ഇദാ അംഫഖു ലം യുസ്രിഫു, ചെലവഴിക്കുകയാണെങ്കിൽ ഇസ്റാഫ് കാണിക്കാത്തവർ, ധൂർത്തടിക്കാത്തവർ. പല തരത്തിലുള്ള ധൂർത്തുകൾ പല നിലയിൽ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആവശ്യത്തിനാവാം, ആവശ്യത്തിനാണെങ്കിൽ അതിന് ധൂർത്ത് എന്ന് പറയൂല. അനാവശ്യമായി പേരിനും പെരുമക്കും പ്രശസ്തിക്കും വേണ്ടി മാത്രം ചില പെരും കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് കല്യാണം പഠിച്ചവന്? രണ്ടും മൂന്നും നാലും ദിവസം ഒരു തരം ഒരു ഒരു അപഹാസ്യമാവുന്ന രൂപത്തിൽ ധൂർത്തിൻ്റെ പ്രതീകമായി മാറുന്ന ചില ആളുകളൊക്കെയുണ്ട്. പോക്ക് നാശത്തിലേക്കായിരിക്കും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, അതിഥികൾ വരുമ്പോൾ അവർക്കനുസരിച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം. ചിലപ്പോൾ രണ്ടോ മൂന്നോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിലൊക്കെ നല്ലതാണ്, പക്ഷെ അതൊരു ഉപകരിക്കുന്ന നിലക്കാവണം, അതിൻ്റെ നീയത്ത് നന്നാവണം, അതിൻ്റെ ഉപയോഗം ആവശ്യത്തിനാവുകയും വേണം. ആകെ ഭക്ഷണത്തോടുള്ള ആദരവ് പോലും പ്രകടിപ്പിക്കാത്ത നിലയിൽ പേരെടുക്കാൻ വേണ്ടി മാത്രം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഗുണത്തേക്കാൾ എത്രയോ ദോഷമാണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സകല ധൂർത്തുകളെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെലവഴിക്കുകയാണെങ്കിൽ ഇസ്റാഫ് കാണിക്കാത്തവർ, ഏത് കാര്യത്തിലും ഉണ്ടത്, ഒരു നന്മക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനും ഒരു പരിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരാൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, താമസിക്കാൻ 5 സെന്റ് സ്ഥലവും ഒരു വീടും ഉള്ളത്, അപ്പോഴാണ് നാട്ടിലുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് കമ്മിറ്റിക്കാരെല്ലാവരോടും ബന്ധപ്പെട്ടു. നമ്മുടെ പള്ളി പുനർനിർമ്മിക്കുകയാണ്, അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആവണമെങ്കിൽ ചുരുങ്ങിയത് 1 കോടി റുപ്യെങ്കിലും എന്തായാലും വേണം, അല്ലെ 1.5 കോടിയുടെ പള്ളിയാണ്, നിങ്ങൾ എന്തെങ്കിലും തരണം. ആയിക്കോട്ടെ ശരി, എൻ്റെ വീടും സ്ഥലവും ഞാൻ ആ പള്ളിക്ക് വേണ്ടി തന്നു എന്ന് മൂപ്പർ ഒറ്റയടിക്കാണ്ട് പറഞ്ഞു. എൻ്റെ വീടും സ്ഥലവും പള്ളിക്ക് വേണ്ടി തന്നു, അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ അയാൾ കൊടുത്താൽ ഇയാളുടെ ഭാര്യയും മക്കളും പ്രയാസത്തിലാവില്ലേ? അപ്പോൾ അതിലും ഇസ്റാഫ് പാടില്ല. ഖുർആൻ അക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവനാന്റെ സീറ്റ് ഉറപ്പിക്കണം, അവനാന്റെ സീറ്റ് ഉറപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പലർക്കും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വിദേശത്തൊക്കെ പോയി സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ല, ഒരുപാട് കാലം അധ്വാനിച്ചു, അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ കുടുംബത്തിലേക്ക് അങ്ങനെ അയച്ചു കൊടുക്കും, എല്ലാവരുടെ കാര്യം നല്ലോണം നോക്കും, അവസാനം കുറേ പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളൊക്കെ ആയിട്ട് തിരിച്ചു വന്ന് ഇവന് സ്വന്തമായൊരു വീടില്ലാതാവുമ്പോൾ കിട്ടിയവർക്ക് അത് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. നീ ഇത്രയും കാലം ഗൾഫിൽ പോയി നിന്നിട്ട് എന്തായിരുന്നു നിനക്ക് അവിടെ പണി? എന്തെങ്കിലും ഒരു ഒരു കൂര വെച്ച് കെട്ടിക്കൂടായിരുന്നോ? വരുമാനത്തിന് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിക്കൂടായിരുന്നോ? എല്ലാവരും ആക്ഷേപിക്കും. അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നമുക്കിടയിൽ ചിലരെങ്കിലും ഉണ്ട്. അവനാന്റെ സീറ്റ് ഉറപ്പിക്കണം. ചിലവഴിക്കുകയാണെങ്കിൽ ഇസ്റാഫ് കാണിക്കാത്തവരാണ് ഇബാദുർ റഹ്മാൻ. അവരാവട്ടെ പറ്റേ പിശുക്കി വെക്കുകയുമില്ല. കയ്യിലൊരു 5000 റുപ്യ ഉണ്ട്, അങ്ങനെ ഒരു നന്മക്ക് വേണ്ടി ഒരു കളക്ഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ
പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ഒരു 5 രൂപ കയ്യിലുണ്ട്, അതിൽ നിന്ന് അവർ 2500 കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സ് പറയാ, വേണ്ട, നാളെ ഇനിയിപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് രോഗങ്ങൾ എന്തെങ്കിലും വന്നാലോ, പെട്ടെന്ന് പൈസക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാലോ, അതുകൊണ്ട് കൊടുത്താൽ തീർന്നു പോകുമല്ലോ. ഇങ്ങനെയുള്ള ഒരു ചിന്ത മൂലം ഇതിങ്ങനെ മുറുക്കിപ്പിക്കുന്ന അവസ്ഥ, ഇതും വിശ്വാസികൾക്ക് ഇബാദുർ റഹ്മാന് ചേർന്നതല്ല.